എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറുനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് അരക്കിലും ചെറുനാരങ്ങ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നാലായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി അരിഞ്ഞെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ നുറുക്കിയെടുത്ത് കഴിഞ്ഞതുപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്ത് വയ്ക്കാം. ഇതൊന്ന് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിൽ ഉപ്പൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയാണ് ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുന്നത്. കഷ്ണം വെട്ടിയ കാരണം അതിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും നാരങ്ങ ആയതുകൊണ്ട്. ഇതിലേക്ക് ഇനി ഒരു പൊടികൾ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഉലുവാപ്പൊടി ഇടും. അത് ഇവിടെ പൊടിച്ച കാരണം നല്ലോണം പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും കൂടി ഇത് വറക്കുമ്പോൾ ഒന്ന് വറക്കണതൊന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ട് വരാം. ചട്ടി വറുമ്പോൾ ഇതിലേക്ക് കടുക് കുറച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഞാൻ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഫുഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും കടുക് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഈ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടി നല്ലോണം മുറുക്കായിക്കോളും. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നാരങ്ങ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാ ഉപ്പൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. നോക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ എന്താണെന്ന് അറിയാത്തവർ ചിലവരുണ്ട്. ഇത് എള്ളെണ്ണയാണ്, നല്ലെണ്ണ. വെളുത്തുള്ളി അച്ചാറിൽ നല്ലെണ്ണ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമൻ്റ്. അതിനുള്ള മറുപടിയാണത്. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം കായ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. കായം എണ്ണ ഒഴിക്കാതെ വറുക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ ഉലുവയും കടുകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൊടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ എണ്ണ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് ഈ കായത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത് കായത്തിൻ്റെ കഷ്ണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരുമിച്ചെടുക്കണം. എന്നാലേ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചതഞ്ഞിട്ട് ഇരിക്കുള്ളൂ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പുറം നല്ലോണം ആയിട്ടുണ്ട്. മറ്റേ പുറം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ കോരിയെടുക്കാം. അപ്പോൾ ഇത് 2 പുറമായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 4-5 വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുള്ളതാണ് കൂടി ഇതിലേക്ക് കൊടുക്കുക. ഈ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറാകുമൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ മണം നഷ്ടപ്പെടും. ഒരു മീഡിയം ലെവലിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിടി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചച്ചോളൊന്ന് മാറുന്നത് വരെ വൈകിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു അരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്.
രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആയിട്ടിട്ടൊന്ന് മുളകിൻ്റെ പച്ചപ്പിട്ടൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു രണ്ട് ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്, അതാ മുളകിനൊക്കെ നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നുറുക്കി വെച്ച നാരങ്ങയ്ക്കും അല്പം ഇതൊരു വെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കണില്ല, സുർക്ക് ഒഴിച്ചു കൊടുക്കണം, നിർബന്ധമില്ല, വേണം എന്നുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ചെറുനാരങ്ങയല്ലേ, പെട്ടെന്ന് വെള്ളം കുടിക്കും. അപ്പോൾ സുർക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ നാരങ്ങയുടെ ഉപ്പ് കൂട്ടി വെച്ച കാരണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ വെച്ചു കഴിഞ്ഞു ഉള്ളിക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒട്ടും കഴിച്ചിട്ടുണ്ടാവില്ല. കൂട്ടാനും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ബിരിയാണിൻ്റെ കൂടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒന്നാന്തരം ചെറുനാരങ്ങ അച്ചാറാണിത്. തിളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ വായിൽ വെള്ളം കൂടുതൽ. ഇതിനി അത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച പൊടികളൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു മിനിറ്റായി നമ്മൾ അച്ചാറ് മൂന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ തുറന്ന് നോക്കാം. ഒക്കെ പാകമായി വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് നേരത്തെ പൊടിച്ച് വെച്ച പൊടികൾ ഇവിടെ പൊടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തു. ഉപ്പും മേതും പുളിയൊക്കെ പാകാണ്. പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവും പുളിയും ഒക്കെ കയ്പ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. കയ്പ്പൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ഉള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. നമ്മൾ പായസമൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുന്ന പോലെ ഇതിന് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ഉള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇടാം അച്ചാർ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുക. ഇതൊരു നല്ലവണ്ണം ചൂടാറി കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിലാക്കി വെച്ചാൽ ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും മുകളെന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.